എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടപ്പ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ 20-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമി ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. അവയും നെയ്യാർ ആപ്പിൽ ലഭ്യമാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. सिविल पुलिस ऑफीसर एक्साम तैयार टैलेंट अकादमी ऑनलाइन रिकॉर्ड क्लास ऑनलाइन लाइव क्लास ऑफलाइन क्लास प्रोवाइड अब स्क्रीन नंबर कॉन्टैक्ट कोर्स विशद अभी നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ളത് ജൂൺ 20 ന്റെ പ്രത്യേകതയാണ്. ജൂൺ 20 എന്ന് പറയുന്നത് ലോക അഭയാർത്ഥി ദിനമാണ്. എന്താണ് ജൂൺ 20 ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ലോക അഭയാർത്ഥി ദിനമാണ്, അതായത് വേൾഡ് റെഫ്യൂജി ഡേ ആണ് എന്ന് പറയുന്നത് ജൂൺ 20 എന്ന് പറയുന്നത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾക്ക് എന്ത് ചെയ്യുക? ശക്തിയും ധൈര്യവും നൽകുക, അതുപോലെ എന്താണ് അവരെ അംഗീകരിക്കുക, ആദരിക്കുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയാണ് ജൂൺ 20 എന്തായിട്ട് ആചരിക്കുന്നത്? ലോക അഭയാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ലോക അഭയാർത്ഥി ദിനത്തിന്റെ പ്രമേയം, അതായത് ഈ വർഷത്തെ പ്രമേയം നമുക്കൊന്ന് നോട്ട് ചെയ്തു വെക്കാം. ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഹോപ്പ് അവേ ഫ്രം ഹോം. എന്താണ് ഹോപ്പ് അവേ ഫ്രം ഹോം എന്നുള്ളതാണ് ഈ വർഷത്തെ ലോക അഭയാർത്ഥി ദിനത്തിന്റെ എന്ന് പറയുന്നത് പ്രമേയം എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റോയുടെ എന്തായിട്ട് തലവനായിട്ട് ചുമതല ഏൽക്കുന്നത് ആരെന്നാണ്. അപ്പൊ അദ്ദേഹം എന്താണ് ജൂലൈയിൽ ചുമതല ഏൽക്കുള്ളൂ. അപ്പൊ എന്താണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റോയുടെ എന്താണ് പൂർണ്ണരൂപം എന്ന് പറയുന്നത്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്നാണ് റോയുടെ എന്താണ് പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താണ് തലവനായിട്ട് നിയമിതനാകുന്നത് ആരാണ്? അത് രവി സിൻഹയാണ്. ആരാണ്? രവി സിൻഹയാണ്. എന്തിന്റെ തലവനായിട്ട്? റോയുടെ എന്തായിട്ട് തലവനായിട്ട് നിയമിതനാകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്, യു എസ് ഫെഡറൽ കോടതിയിൽ ജഡ്ജി ആയിട്ടുള്ള ആദ്യ മുസ്ലിം വനിത. അപ്പൊ എന്താണ് യു എസ് ഫെഡറൽ കോടതിയിൽ ജഡ്ജിയായ ആദ്യ മുസ്ലിം വനിത ആരെന്നാണ്? അത് നൂസ്രത് ചൗധരിയാണ്. ആരാണ്? നൂസ്രത് ചൗധരിയാണ്. അപ്പൊ അതുകൂടി ഓർത്തു വയ്ക്കുക. എന്താണ് നൂസ്രത് ചൗധരിയാണ്? ഇവിടത്തെയാണ് യു എസ് ഫെഡറൽ കോടതിയിൽ ജഡ്ജി ആയിട്ടുള്ള ആദ്യ മുസ്ലിം വനിത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അതായത് ഫാക്ട് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫാക്ടിന്റെ എന്താണ് ഫാക്ട് എന്ന് പറയുന്ന രാസവള ബ്രാൻഡിന്റെ പുതിയ പേര് എന്തെന്നാണ്? അപ്പോൾ എന്താണ് ഫാക്ട് എന്ന് പറയുന്ന രാസവള ബ്രാൻഡിന്റെ പുതിയ പേര് എന്തെന്നാണ്? അത് ഭാരത് എന്നാണ്. അപ്പോൾ ഓർക്കുക, ഭാരത് എന്നാണ്. അപ്പോൾ എന്താണ് എന്തിന്റെ ഫാക്ട് എന്ന് പറയുന്ന രാസവള ബ്രാൻഡിന്റെ പുതിയ പേര് എന്ന് പറയുന്നത്? ഇനി ഇതെന്ന് പറയുന്നത് ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പേര് മാറ്റിയത്. കാരണം എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ഫെർലൈസർ എന്ന് പറയുന്ന എന്താണ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പേര് മാറ്റി. അതായത് എല്ലാ ബ്രാൻഡുകൾക്കും ഒരേ നെയിം. അപ്പോൾ എന്താണ് കോമൺ നെയിമാണ്. ഇന്ത്യയിലുള്ള എല്ലാ രാസവളങ്ങൾക്കും എന്ത് ചെയ്യുക, ഒരു കോമൺ ബ്രാൻഡ് നെയിം എന്നുള്ളത് കൊണ്ട് ഭാരത് എന്ന് പറയുന്ന ബ്രാൻഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഹൈക്കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് കുട്ടിയെ ദത്തെടുത്ത രക്ഷിതാക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാനുള്ള അവകാശമുണ്ടെന്ന് 2023 വിധി പ്രസ്താവിച്ചത് ഏത് ഹൈക്കോടതിയാണ്? അപ്പോൾ എന്താണ് കുട്ടിയെ ദത്തെടുത്ത രക്ഷിതാക്കൾക്ക് എന്താണ് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാനുള്ള അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതെന്നാണ്? അത് കർണാടക ഹൈക്കോടതിയാണ്. ഏതാണ്? കർണാടക ഹൈക്കോടതിയാണ്. അപ്പോൾ ഈ ഒരു വിധി ഒന്ന് കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഇതിനൊപ്പം തന്നെ കണക്ട് ചെയ്ത് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന മറ്റൊരു വിധി കൂടിയുണ്ട്. അതായത് എന്താണ് ഡൽഹിയിൽ എന്നാണ് 10,000 മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് വിധി പ്രസ്താവിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹി ഹൈക്കോടതിയാണ്. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയും ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട് 2023. അതായത് എന്താണ് ഡൽഹി എന്നാണ് ഡൽഹി നഗരത്തിലെ 10,000 മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. കാരണം ഡൽഹിയിൽ എന്താണ് പൊല്യൂഷൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്തത് ഡൽഹി ഹൈക്കോടതി അങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് എന്തായിരുന്നു, കുട്ടിയെ ദത്തെടുത്ത രക്ഷിതാക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാനുള്ള അവകാശമുണ്ടെന്ന് വിധി പ്രസ്താവിച്ചത് കർണാടകയാണ്. ഇനി മരം നടന്നത് ഡൽഹിയിൽ മരം നടന്നതുമായിട്ട് ബന്ധപ്പെട്ട വിധി പ്രസ്താവിച്ചത് ആരാണ്? അത് ഡൽഹി ഹൈക്കോടതിയാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഉത്തർപ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ജയിലുകൾക്ക് സുധാർ ഗ്രാഹ അഥവാ റിഫോം ഹോംസ് എന്നാണ് സുധാർ ഗ്രാഹ എന്ന് പറയുന്ന പേര് നൽകാനായിട്ട് തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ എന്താണ് ജയിലുകൾക്ക് സുധാർ ഗ്രാഹ എന്ന് പറയുന്ന പേര് നൽകാനായിട്ട് തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ്? അത് ഉത്തർപ്രദേശാണ്. ഓർത്തു വയ്ക്കുക, ഉത്തർപ്രദേശാണ് ഇത്തരത്തിൽ എന്താണ് ജയിലുകളുടെ പേര് മാറ്റാനായിട്ട് പോകുന്നത്. ഇനി ഉത്തർപ്രദേശിന്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ് നമുക്കറിയാം, ആരാണ്? യോഗി ആദിത്യനാഥ് ആണ്. അപ്പൊ അതുകൂടി ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു അവാർഡാണ്. അതായത് 2023 ബ്രിട്ടന്റെ ഉന്നത പുരസ്കാരമായ കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ നേടിയ മലയാളി ആരെന്നാണ്? അപ്പോൾ ഇതാണ് ബ്രിട്ടന്റെ ഉന്നത പുരസ്കാരമായിട്ടുള്ള എന്താണ് പുരസ്കാരത്തിന്റെ പേര്? കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്നാണ് പുരസ്കാരത്തിന്റെ പേര്. ഇത് നേടിയ മലയാളി ആരെന്നാണ്? കാരണം ഒരുപാട് പേർക്ക് എന്ത് ചെയ്തു ഈ ഒരു പുരസ്കാരം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് പുരസ്കാരം സമ്മാനിച്ചു. അപ്പോൾ എന്താണ് ഈ ഒരു പുരസ്കാരം നേടിയ മലയാളി 2023 ആരെന്നാണ്? അത് പി എ മുഹമ്മദ് ബഷീർ ആരാണ്. പി എ മുഹമ്മദ് ബഷീർ ആണ്. അപ്പോൾ ഈ ഒരു പേര് കൂടിയെന്ന് ഓർത്തു വെച്ചിരിക്കുക.
ഇനി നമുക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് അധികം പോയിന്റുകളൊന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. അപ്പോൾ എന്താണ് ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്? അത് ഭവാനി ദേവിയാണ്. അപ്പോൾ ഈ ഒരു പേരെന്ന് ഓർത്ത് വയ്ക്കുക. ഭവാനി ദേവി എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം എന്ന് പറയുന്നത് എന്താണ്, കഴിഞ്ഞ ഒളിമ്പിക്സിൽ എന്നാണ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഫെൻസിംഗ് എന്ന് പറയുന്ന എന്താണ് കായിക വിഭാഗത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? ഭവാനി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർക്കുക. ഇനി എന്താണ് പറഞ്ഞത്, ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറഞ്ഞത്? ഭവാനി ദേവി എന്ന് പറഞ്ഞത്. അതായത് 2023 എന്താണ് ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അങ്ങനെയാണെങ്കിൽ 2023 ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? അത് വുക്സി എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ് വുക്സി എന്ന് പറയുന്ന സ്ഥലത്താണ്? ചൈനയിലാണ്. അപ്പോൾ ചൈനയിലെ വുക്സിയിലാണ് എന്ത് ചെയ്തത് ഈ ഒരു ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് വേൾഡ് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 എന്താണ് വേൾഡ് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിലാനാണ്. എവിടെയാണ്? മിലാനാണ്, ഇറ്റലിയിലെ മിലാനാണ് അതിന് വേദിയാവുന്നത്. അപ്പോൾ ഈ രണ്ട് വേദികൾ കൂടി ഇതിനൊപ്പം ഒന്ന് ഓർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ രണ്ട് വേദികളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് 2023, അതിൻ്റെ വേദി എന്ന് പറയുന്നത് ചൈനയാണ്. ഇനി വേൾഡ് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് ഇറ്റലിയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് 2022-23 സീസണിലെ കോൺകഗാഫ് നേഷൻസ് ലീഗ് കിരീടം നേടിയത് ആരെന്നാണ്. അപ്പോൾ എന്താണ് കിരീടത്തിന്റെ പേരെന്ന് പറയുന്നത്? കോൺകഗാഫ് നേഷൻസ് ലീഗ് കിരീടമാണ്. ഇത് നേടിയത് ആരെന്നാണ്? അപ്പോൾ USA ആണ് ഈ ഒരു കിരീടം നേടിയെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഒരു കോൺകഗാഫ് നേഷൻസ് ലീഗ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് എന്ന് പറയുന്നത്, കോൺകഗാഫ് നേഷൻസ് ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വിജയിച്ചത് ആരാണ്? USA ആണെന്ന് ഓർക്കുക. ഇനി ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അത് കാനഡയാണ്. അപ്പോൾ കാനഡയെ പരാജയപ്പെടുത്തിയാണ് USA ജേതാക്കളായെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് USA രണ്ടാമത്തെ കിരീടമാണ് എന്നത് ഈ വർഷം നേടിയത്, അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമുക്ക് എളുപ്പം എന്താണ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് തന്നെയാണ്, ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആര്. അപ്പോൾ എന്താണ് ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത് ആരെന്നാണ്? അത് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. അപ്പോൾ ആരെ ഓർത്ത് വയ്ക്കുക, മാക്സ് വെർസ്റ്റപ്പൻ ആണ് എന്ത് ചെയ്തത് ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായത്. കാരണം ഈ ഫോർമുല 1 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്താണ് മാക്സ് വെർസ്റ്റപ്പൻ എന്നാണ് ഒരുപാട് ടൂർണമെന്റുകൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്, അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം. അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം ആരെന്നാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്നാണ് പറഞ്ഞത്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. കാരണം ഇങ്ങനെ പറയാൻ കാരണം 200-ലധികം മത്സരങ്ങൾ കളിച്ച ഒരുപാട് വനിതാ താരങ്ങളുണ്ട്. അതിൽ തന്നെ എന്താണ് ആദ്യമായിട്ട് 200 മത്സരം പൂർത്തിയാക്കിയ വനിതാ താരം എന്ന് പറയുന്നത് ക്രിസ്റ്റീന ലില്ലിയാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എന്താണ് മത്സരങ്ങൾ കളിച്ച താരവും ആര് തന്നെയാണ്? ക്രിസ്റ്റീന ലില്ലി തന്നെയാണ്. USA താരമാണ് ക്രിസ്റ്റീന ലില്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഓർത്ത് വയ്ക്കേണ്ടതാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരമാരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ്. അതായത് പ്രഥമ ഇന്ത്യൻ വുമൺസ് കബഡി ലീഗിന്റെ വേദി എന്താണ്? പ്രഥമ ഇന്ത്യൻ വുമൺസ് കബഡി ലീഗിന്റെ വേദി എവിടെയെന്നാണ്? അത് ദുബായിലാണ്. ഇപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ദുബായിലാണ് വേദി. ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് പ്രോ കബഡി ലീഗ് എന്നാണ് പുരുഷന്മാർക്കുള്ള എന്താണ് പ്രോ കബഡി ലീഗിന്റെ മാതൃകയിലാണ് പ്രഥമ ഇന്ത്യൻ വുമൺസ് കബഡി ലീഗ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിന്റെ വേദി എന്ന് പറയുന്നത് ദുബായിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂർണമെന്റ് കഴിയുമ്പോൾ മറ്റു കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആണ്. അതായത് 62-ാമത് ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് മീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ആദ്യം നോക്കാം വേദി എവിടെയായിരുന്നു. ഒഡീഷയായിരുന്നു. അപ്പോൾ ഒഡീഷയിലെ ഭുവനേശ്വർ ആയിരുന്നു എന്തെന്ന് പറയുന്നത് 62-ാമത് ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സിന്റെ വേദി എന്ന് പറയുന്നത്. ഇനി അതിൽ ഓവറോൾ നേടിയത് ആരാണ്? തമിഴ്നാടാണ്. അപ്പോൾ ഓവറോൾ കിരീടം നേടിയത് തമിഴ്നാടാണെന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്. അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ആരാണ്? ഉത്തർപ്രദേശാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് കേരളമാണ്. അപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആരാണ്? കേരളമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നാം സ്ഥാനം തമിഴ്നാട്, രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ്, മൂന്നാം സ്ഥാനത്ത് കേരളം. ഇനി എന്താണ് വേദി എന്ന് പറയുന്നത്? ഒഡീഷയാണ്. ഭുവനേശ്വർ ആയിരുന്നു വേദി എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞു വെച്ചിരിക്കണം. അതിൽ ആദ്യത്തേത് മികച്ച പുരുഷതാരം. എന്താണ് മികച്ച പുരുഷതാരം? അപ്പോൾ മികച്ച പുരുഷതാരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് തജീന്ദർ പാൽ സിംഗ് ടൂർ ആണ്. ആരാണ് തജീന്ദർ പാൽ സിംഗ് ടൂർ ആണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് എന്താണ് ഷോർട്ട് പുട്ട് താരമാണ്. അപ്പോൾ ഷോർട്ട് പുട്ട് താരമാണ് ആരെന്ന് പറയുന്നത്? തജീന്ദർ പാൽ സിംഗ് ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് മികച്ച വനിതാ താരം. മികച്ച വനിതാ താരം എന്ന് പറയുന്നത് ജ്യോതി യാരാജ്. ആരാണ് ജ്യോതി യാരാജ്? ആണ് ഹഡിൽസ് താരമാണ് ജ്യോതി യാരാജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം കൂടി എന്ത് ചെയ്യുക, ഈവെന്റുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തു പ്രധാനപ്പെട്ട രണ്ട് നിയമനങ്ങൾ. അതിൽ ആദ്യത്തേത് രവി സിൻഹ എന്ന് പറയുന്നത് എന്തായിട്ടാണ് നിയമിതനാകുന്നത്? റോയുടെ എന്തായിട്ട് തലവനായിട്ട് നിയമിതനാകുന്നതാണ് ആരെന്ന് പറയുന്നത്? രവി സിൻഹ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള റോയുടെ പൂർണ്ണരൂപം എന്താണ്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്നാണ്.
ബാബു റോയുടെ തലവനായിട്ട് നിയമിതനാകുന്നത് ആരാണ്? രവി സിൻഹയാണ്. അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം നമ്മൾ ചർച്ച ചെയ്തു. എന്താണ്? യു എസ് ഫെഡറൽ കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള ആദ്യ മുസ്ലിം വനിത ആരെന്ന് പറഞ്ഞു. അത് നൂസ്രത് ചൗധരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പേര് കൂടി ഓർത്ത് വയ്ക്കുക. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു ഫാക്ട് എന്ന് പറയുന്ന രാസവള ബ്രാൻഡിന്റെ പുതിയ എന്താണ് പേര് നമ്മൾ ചർച്ച ചെയ്തു. എന്താണ്? ഭാരത് എന്നാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഭാരത് എന്നാണ് എന്തിന്റെ ഫാക്ട് എന്ന് പറയുന്ന രാസവള ബ്രാൻഡിന്റെ പുതിയ പേരെന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ എന്താണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു വിധി നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു. അതായത് കർണാടക ഹൈക്കോടതി എന്നാണ് പ്രസ്താവിച്ച ഒരു വിധിയെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അതായത് കുട്ടിയെ ദത്തെടുത്ത രക്ഷിതാക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റിലെ പേര് മാറ്റാനുള്ള അവകാശമുണ്ടെന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് കർണാടക ഹൈക്കോടതി എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടി നമ്മൾ ചർച്ച ചെയ്തു. എന്താണ്? ഡൽഹി ഹൈക്കോടതി ഡൽഹി നഗരത്തിന് എന്ത് ചെയ്യാനായിട്ടാ 10,000 മരങ്ങൾ നട്ടുപിടിപ്പിക്കാനായിട്ട് വിധി പ്രസ്താവിച്ച കാര്യം നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു ജയിലുകൾക്ക് സുധാർ ഗ്രാഹ എന്ന് പറയുന്ന പേര് നൽകാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം. ജയിലുകൾക്ക് എന്താണ് സുധാർ ഗ്രാഹ അഥവാ റിഫോം ഹോംസ് എന്ന് പറയുന്ന പേര് നൽകാനായിട്ട് തീരുമാനിച്ചത് ഏത് സംസ്ഥാനമാണ്? അത് ഉത്തർപ്രദേശ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഉപ്പ് ഉത്തർപ്രദേശ് ആണ്. ഇനി അതുപോലെ തന്നെ എന്താണ് നമ്മളൊരു അവാർഡ് ചർച്ച ചെയ്തത്? എന്ത് അവാർഡാണ്? ബ്രിട്ടന്റെ ഉന്നത പുരസ്കാരമായിട്ടുള്ള കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ബ്രിട്ടീഷ് എംപയർ എന്നുള്ള പുരസ്കാരം നേടിയ മലയാളിയെ നമ്മൾ പരിചയപ്പെട്ടു. ആരാണ്? പി എ മുഹമ്മദ് ബഷീർ. ആരാണ്? പി എ മുഹമ്മദ് ബഷീർ. ഇനി അതിനുശേഷം സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ തന്നെ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏഷ്യൻ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് നമ്മൾ പറഞ്ഞു. ഭവാനി ദേവി എന്ന് പറഞ്ഞു. അപ്പോൾ ഭവാനി ദേവി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കിരീടം, ഒരു ലീഗ് നമ്മൾ ചർച്ച ചെയ്തു. 2022-23 സീസണിലെ എന്താണ് കോൺകഗാഫ് നേഷൻസ് ലീഗ് കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു. യു എസ് എ ആണെന്ന് പറഞ്ഞു. ഇനി കോൺകഗാഫ് നേഷൻസ് ലീഗ് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ എന്നാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു എന്താണ് ഫോർമുല 1 കനേഡിയൻ ഗ്രാൻഡ് പ്രീയിൽ ജേതാവായത് ആരെന്ന് നമ്മൾ പറഞ്ഞു. മാക്സ് വെർസ്റ്റപ്പൻ ആണ്. പോർക്കുക, മാക്സ് വെർസ്റ്റപ്പൻ ആണ് അദ്ദേഹം എന്ന് പറയുന്നത്. റെഡ് ബുൾ താരമാണ്, നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇനി എന്താണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരത്തെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. എന്തെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ 200 മത്സരം കളിക്കുന്ന ആദ്യ പുരുഷ താരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര മത്സരത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ മത്സരം കളിക്കുന്ന പുരുഷ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര് തന്നെയാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അപ്പൊ അതുകൂടി ഓർത്ത് വയ്ക്കുക. ഇനി അതിനുശേഷം നമ്മളൊരു വേദി ചർച്ച ചെയ്തു. എന്താണ് പ്രഥമ ഇന്ത്യൻ വുമൺസ് കബഡി ലീഗിന്റെ വേദി. അപ്പൊ എന്താണ് പ്രോ കബഡി ലീഗിന്റെ മാതൃകയിൽ എന്താണ് വുമൺസിന് വേണ്ടിയുള്ള കബഡി ലീഗാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ വുമൺസ് കബഡി ലീഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആദ്യ സീസണിന്റെ വേദി എവിടെയാണ്? ദുബായിയാണ്. അപ്പൊ ഒരു വേദി ഓർക്കുക. ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് 62nd ദേശീയ ഇന്റർസ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ നേടിയത് ഏത് സംസ്ഥാനമാണെന്ന് പറഞ്ഞു. തമിഴ്നാടാണെന്ന് പറഞ്ഞു. വേദി ഒഡീഷയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ എന്താണ് ഈ ഒരു ഈവന്റിൽ മികച്ച പുരുഷ താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്ന് പറഞ്ഞു. തജീന്ദർ സിംഗ് ടൂറാണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്ന് പറയുന്നത് ഷോർട്ട് പുട്ട് താരമാണ്. ഇനി അതുപോലെ മികച്ച വനിതാ താരം എന്ന് പറയുന്നത് ജ്യോതി യാരാജിയാണ്. ജ്യോതി യാരാജി എന്ന് പറയുന്നത് ഹഡിൽസ് താരമാണ്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2023 വേൾഡ് സ്ക്വാഷ് ലോകകപ്പിൽ ജേതാവായത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് എ ഇന്ത്യ, ബി ഈജിപ്ത്, സി മലേഷ്യ, ഡി ജപ്പാൻ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2021 ഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, ബി ഭാരതീയ വിദ്യാഭവൻ, സി ഗീതാ പ്രസ് ഗോരഖ്പൂർ, ഡി ISRO. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 53rd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ വിപുൽ ഷാ, ബി സയ്യിദ് അക്തർ മിർസ, സി വിജി തമ്പി, ഡി ഗൗതം ഘോഷ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഗൗതം ഘോഷ് ആണ് 53rd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 52rd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സയ്യിദ് അക്തർ മിർസ എന്ന് പറയുന്നത്. അപ്പോൾ 52rd ആരാണ്? സയ്യിദ് അക്തർ മിർസയാണ്. 53rd ഗൗതം ഘോഷ് ആണ്. അപ്പോൾ ഈ ഒരു എന്താണ് 53rd കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നാണ് പ്രഖ്യാപിക്കുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം 45th യൂറോപ്യൻ എസ്സേ പ്രൈസ് നേടിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഗീതാഞ്ജലി ശ്രീ, ബി ശിവശങ്കരി, സി അരുന്ധതി റോയ്, ഡി അനുരാധ റോയ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, അരുന്ധതി റോയ്ക്കാണ്. 2023 എന്താണ് 45rd യൂറോപ്യൻ എസ്സേ പ്രൈസ് ലഭിച്ചത്. എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എന്താണ് ഈ അരുന്ധതി റോയ്ക്ക് 1990 എന്ത് ലഭിച്ചിട്ടുണ്ട്? ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അതാണ് ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന നോവലിലൂടെ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ എന്ത് ചെയ്യുക? കറണ്ട് അഫയേഴ്സ് വർക്ക് ചെയ്യുക, അതുപോലെ നല്ലപോലെ എക്സാമുകൾ എഴുതുക. ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക. June 20th പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലാകുന്ന വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.